പ്രിയങ്കരനായ സുകുമാർ കടന്നു പോയിരിക്കുന്നു. ചിരിയുടെ ലോകത്തു നിന്നും കാർട്ടൂണുകളുടെ ലോകത്തു നിന്നും ആൾക്കൂട്ടങ്ങളിൽ നിന്നും എത്രയോ വർഷം മുമ്പ് ഒരു ദിവസം ഏതോ ചാനലിൻ്റെ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കെ അതിൽ എഴുതി കാണിക്കുന്നു, ചേവായൂരിൽ സുകുമാർ അന്തരിച്ചു. പെട്ടെന്ന് എനിക്ക് അത് വിശ്വസിക്കാനായില്ല. സുകുമാർ അന്തരിച്ചു, നമ്മുടെ സുകുമാർ തന്നെയാണ്. വീണ്ടും വീണ്ടും എഴുതി കാണിക്കുന്നു, ചേവായൂരിൽ സുകുമാർ അന്തരിച്ചു. ഞാൻ അദ്ദേഹത്തിൻ്റെ ലാൻഡ് ലൈനിൽ പെട്ടെന്ന് വിളിച്ചു. ഒരു സ്ത്രീ ശബ്ദം. ഞാൻ ചോദിച്ചു, സുകുമാർ സാറുണ്ടോ? പുറത്തു പോയിരിക്കുന്നു. സമാധാനമായി, അദ്ദേഹമല്ല. പിന്നീട് നേരിൽ കണ്ടപ്പോൾ ഞാൻ ഇക്കാര്യം പറഞ്ഞു. അദ്ദേഹം ഉറക്കെ ചിരിച്ചുകൊണ്ട്, പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്നെയും വല്ലും വിളിച്ചു. പക്ഷെ ആ സമയത്ത് സുദർശൻ ഞാൻ എവിടെയായിരുന്നു എന്നറിയാമോ? ഞാൻ പഴവങ്ങാടിയിൽ ഗണപതി കോവിലിൽ നിൽക്കുകയാണ്. അവിടെ തേങ്ങയടിക്കുന്ന ശബ്ദം, ദീപാരാധന സമയം, കുട്ടമണിയടി, അതിൻ്റെ അർത്ഥം ദീർഘായുസ്സാണ്. ഈ സംഭവം നടക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പാണ്. മറ്റൊരു സന്ദർഭം എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത് 1998 ഡിസംബറിലെ അവസാന ആഴ്ചയിലെ നർമ്മകൈരളി വേദിയാണ്. നർമ്മകൈരളിയിലെ ഹാസ്യ വിഭവങ്ങളെല്ലാം കഴിഞ്ഞു, പ്രോഗ്രാം അവസാനിക്കാൻ പോവുകയാണ്. സുകുമാർ സാർ വീണ്ടും മൈക്കിന് മുന്നിലെത്തി. ഒരറിയിപ്പ് കൂടിയുണ്ട്. എൻ്റെ ജാതകം വളരെ കൃത്യമാണ്, ഇതുവരെയും കൃത്യമാണ്. ജാതകമനുസരിച്ച് 99 ഞാൻ മരിക്കും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നിശബ്ദനായി നിന്നു. അതുവരെ ചിരിച്ച്, ഉല്ലസിച്ച്, ഫലിതങ്ങൾ ആസ്വദിച്ച് ഇരുന്ന ആളുകളുടെ മുഖത്ത് പെട്ടെന്ന് ഒരു ഗ്ലാനി പടർന്നു. എല്ലാവരും വല്ലാതെയായി. പ്രിയപ്പെട്ട സുകുമാർ 99 മരിക്കുമെന്നോ, ഇനി നർമ്മകൈരളി ഇല്ലെന്നോ, അദ്ദേഹത്തെ ഇനി കേൾക്കാൻ സാധിക്കില്ലെന്നോ, കാണാൻ സാധിക്കില്ലെന്നോ, വല്ലാത്ത ഒരു വ്യഥയിൽ, വിഷമത്തിൽ, ദുഃഖത്തിൽ ആളുകൾ പെട്ടിരിക്കെ അദ്ദേഹം പുഞ്ചിരിയോട് പറഞ്ഞു, 1999 എൻ്റെ 99. അതുവരെ കേട്ട ആ പൊട്ടിച്ചിരിയേക്കാൾ വലിയ ശബ്ദഘോഷം അവിടെ ഉണ്ടായി. കഴിഞ്ഞ വർഷം അദ്ദേഹത്തിൻ്റെ നവതി ആഘോഷത്തോടനുബന്ധിച്ച് ഒരു ചാനലുകാർ അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കാൻ, ആശംസകൾ നേരാൻ എന്നെ ക്ഷണിച്ചപ്പോൾ സംഭാഷണത്തിൻ്റെ അവസാനം ഞാൻ പറഞ്ഞു, സുകുമാർ സാർ അന്ന് പറഞ്ഞതനുസരിച്ച് ഇനിയും 9 ബാക്കിയുണ്ട്. തന്നെയുമല്ല, പുരുഷായുസ് 120 ആ വിധത്തിൽ നോക്കിയാൽ 21 ബാക്കിയുണ്ട്. ഹാസ്യരസപ്രധാനമായ 21 കൂടി സൗഖ്യത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുവാൻ അദ്ദേഹത്തെ ജഗദീശ്വരൻ അനുവദിക്കട്ടെ. പക്ഷേ 1 കൂടി അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. എങ്കിലും 91 വളരെ രസകരമായ, ആളുകളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും അവരെ വരകളിൽ പകർത്തിയും അദ്ദേഹം നയിച്ച അന്യമായ, അനുഗ്രഹീതമായ ആ ജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ എത്തിയിരിക്കുന്നു. ഞങ്ങൾ പരിചയപ്പെടുന്നത് 1984 അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം പ്രകാശനം ചെയ്തു YMCA-യിൽ, ഹാസ്യം സുകുമാർ. ആ പുസ്തക പ്രകാശന ചടങ്ങിലേക്ക്, ആ ചടങ്ങിൻ്റെ തലേ ദിവസം പരിചയപ്പെട്ട എന്നെ വളരെ സ്നേഹത്തോടെ അദ്ദേഹം ക്ഷണിക്കുകയാണ്, സുദർശനും നാളെ വരണം കേട്ടോ. ആ ക്ഷണത്തിൻ്റെ സ്നേഹസ്പർശം തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ YMCA-യിലെത്തി, നേരത്തെ എത്തി. എന്തുകൊണ്ടും അനുഗ്രഹീതമായ, പുതുമകൾ നിറഞ്ഞ ഒരു പ്രോഗ്രാമായിരുന്നു അത്. ആ പുസ്തക പ്രകാശനം നിർവഹിച്ചത് MK ജോസഫാണ്. അദ്ദേഹമാണല്ലോ അന്നത്തെ പോലീസ് മേധാവി. സുകുമാർ സാർ അന്ന് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റായി ജോലി ചെയ്യുകയാണ്. ശ്രീ MK ജോസഫ് പുസ്തക പ്രകാശനം നിർവഹിക്കുമ്പോൾ ആ പുസ്തകം സ്വീകരിക്കുന്നത് ശ്രീ സുകുമാറിൻ്റെ പിതാവ്, വളരെ പ്രമുഖരായ എഴുത്തുകാർ, പ്രൊഫസർ OMV, പ്രൊഫസർ ആനന്ദക്കുട്ടൻ, അങ്ങനെ ശ്രീ ചെമ്മനം ചാക്കോ തുടങ്ങിയ പ്രമുഖരായ എഴുത്തുകാരെല്ലാം
അവിടെ സംഗീതരാണ്. തിങ്ങി നിറഞ്ഞ സദസ്സ്. പ്രോഗ്രാം കഴിയുന്നു. എല്ലാവരും വേദി വിട്ട് ഇറങ്ങുന്നു. ഞാനും തിരിച്ചു നടക്കുമ്പോൾ സുദർശൻ എന്നൊരു വിളി കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അദ്ദേഹം അടുത്തേക്ക് വിളിക്കുക. ആ പുതിയ പുസ്തകത്തിൻ്റെ ഹാസ്യം സുകുമാരം എന്ന പുസ്തകത്തിൻ്റെ ഒരു പ്രതി എനിക്ക് അദ്ദേഹം കയ്യൊപ്പിട്ട് പ്രിയപ്പെട്ട സുദർശൻ എന്ന് പറഞ്ഞ് നൽകി. ഞാനതൊരു നിധി പോലെ ഇപ്പോഴും സൂക്ഷിക്കും. പിന്നീട് സെക്രട്ടേറിയറ്റിൽ വന്നപ്പോൾ അവിടുത്തെ വാർഷിക പതിപ്പുകളിൽ ഓണപ്പതിപ്പുകളിലൊക്കെ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ അനുഭവത്തോടെ ആ പുസ്തകത്തിൽ നിന്ന് രസകരമായ ചില അധ്യായങ്ങൾ ചേർത്തിട്ടുണ്ട്. നിത്യനൂതനമായ നർമ്മമായിരുന്നു സുകുമാരൻ്റെ. അതിൽ ഒരു മിനിക്കഥയെന്നോ ചെറുകഥയെന്നോ ഒക്കെ പറയാവുന്ന വിധത്തിൽ ഒരു കഥയുണ്ട്. ഇത്രയേ ഉള്ളൂ, ഏതാനും പേരുകളേ ഉള്ളൂ. കേശവൻ മുതലാളി ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ നിന്നപ്പോൾ ആയിട വാങ്ങിയ തത്ത വിളിച്ചു പറഞ്ഞു, മുതലാളി മുതലാളി, വേലപ്പ മുതലാളി ഇപ്പൊ അവിടെ നിന്ന് പോയതേ ഉള്ളൂ. അദ്ദേഹം കേശവൻ മുതലാളി അത്ര ശ്രദ്ധിച്ചോന്നറിയില്ല, പക്ഷെ കേശവൻ മുതലാളിയുടെ ഭാര്യ അത് ശ്രദ്ധിച്ചു. പിന്നെ ഒരു വരി കൂടെ കഥയിലുള്ളൂ. അന്ന് അത്താഴത്തിന് കേശവൻ മുതലാളിക്ക് ഭാര്യ വിളമ്പിയത് തത്ത ഇറച്ചിയിലുള്ള സ്വാദിഷ്ടമായ ഒരു പ്രത്യേക വിഭവമായിരുന്നു. കഥയുടെ പേര് പ്രത്യേക വിഭവം എന്ന്. ഏതാനും വരികളിലൂടെ ഒരാശയത്തെ നർമ്മസുന്ദരമായി ആസ്വാദനക്ഷമതയോടെ അവതരിപ്പിക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ ഈ കഴിവാണ്, ഈ മികവാണ് ഒരു ഹാസ്യസാഹിത്യകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തെ നമ്മുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠിതനാക്കിയത്. ഒരിക്കൽ പ്രൊഫസർ രാമകൃഷ്ണൻ നായർ അദ്ദേഹം ലേഖനം എഴുതി, സഞ്ജയന് ശേഷം ഹാസ്യസാഹിത്യത്തിൽ ഇവിടെ ആരുണ്ട്? ആകെ അതിന് പ്രതികരിച്ചത് ശ്രീ സുകുമാരൻ. അദ്ദേഹം മറുപടി എഴുതി, സഞ്ജയന് ശേഷം ഞാനുണ്ട്. താൻ കൈകാര്യം ചെയ്യുന്ന മേഖലയിൽ തനിക്കുള്ള സ്ഥാനം, തനിക്കുള്ള വൈഭവം, അതിലുള്ള ആത്മവിശ്വാസം അത് അദ്ദേഹം എന്നും പുലർത്തി. അതുപോലെ തന്നെ കാർട്ടൂൺ രചനയിലുള്ള ശ്രീ സുകുമാരൻ്റെ സിദ്ധി. ഏറ്റവും അവസാനം അദ്ദേഹം തൻ്റെ 84-ാമത്തെ വയസ്സിൽ തിരുവനന്തപുരം വിട്ട് തൻ്റെ പെറ്റമ്മയും പോറ്റമ്മയുമായ നഗരം എന്ന് വിശേഷിപ്പിച്ച തിരുവനന്തപുരം വിട്ട് പോകുമ്പോൾ ഏറ്റവും അവസാനമായി അദ്ദേഹം വരച്ചത് അന്നത്തെ ചീഫ് സെക്രട്ടറിയുടെ ചിത്രമായിരുന്നു. അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലെല്ലാം അദ്ദേഹം തന്നെ കാർട്ടൂൺ വരയ്ക്കുമായി. ആ കാർട്ടൂണിൽ വിരിയുന്ന വിടരുന്ന ചിത്രങ്ങൾ മറ്റാർക്കും വരയ്ക്കാനാകാത്ത വിധത്തിൽ പ്രത്യേകതയുള്ളവയും ആയിരുന്നു. സ്വന്തം ചിത്രം പോലും അദ്ദേഹം കാർട്ടൂണാക്കിയിട്ടുണ്ട്. ഒരിക്കൽ ഞങ്ങൾ ഒരുമിച്ച് വ്യാപാരി വ്യവസായി സംഘത്തിൻ്റെ, എറണാകുളം വ്യാപാരി വ്യവസായി സംഘത്തിൻ്റെ ഒരു വാർഷിക യോഗത്തിൽ പങ്കെടുക്കാൻ ഇടുക്കി വരെ യാത്ര ചെയ്തു. ആ യാത്ര അവിസ്മരണീയമാണ്. ഒരുപാട് തമാശകൾ ഞങ്ങൾ അന്യോന്യം കൈമാറി. പലപ്പോഴും എന്നെ നർമ്മകരിലൂടെ വേദിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഹാസ്യം എന്ന് പറഞ്ഞുകൊണ്ട് തമാശ പറയുവാൻ ഇഷ്ടമല്ല. ഹാസ്യം ജീവിതത്തിലുള്ളതാണ്, തമാശ ജീവിതത്തിലുള്ളതാണ്. അത് ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഹാസ്യമെന്നോ ഫലിതമെന്നോ പറഞ്ഞുകൊണ്ട് അതിനുവേണ്ടി മാത്രം ഒരു വേദിയിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നതും ഫലിതം അവതരിപ്പിക്കുന്നതും അത്ര അഭികാമ്യമായി തോന്നിയിട്ടില്ല. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ രചനകളിൽ ഫലിതമുണ്ട്, അതുപോലെ മലയാറ്റൂരിൻ്റെ രചനയിലും ഫലിതമുണ്ട്. പക്ഷെ അവരാരും ഫലിത സാഹിത്യകാരനെന്ന പേരിൽ മാത്രമായി അറിയപ്പെടുന്നില്ലല്ലോ. അതായിരുന്നു എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് തന്നെ നർമ്മകേരളിയിൽ പോയി തമാശ പറയുക എന്നുള്ളത് എനിക്ക് ആലോചിക്കാൻ നിർവാഹമില്ലാത്ത കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ സ്നേഹപൂർവമായ അഭ്യർത്ഥന നിരസിച്ചിരുന്നു. പക്ഷേ പിൽക്കാലത്തൊരിക്കൽ ഞാനൊരു സ്ഥലത്ത് നിന്ന് മടങ്ങുമ്പോൾ തിരിച്ച് കാറിൽ വന്ന് ഫോൺ എടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ 5 മിസ് കോൾ. ഞാൻ തിരിച്ചു വിളിച്ചു, സാർ വിളിച്ചിരുന്നു, എൻ്റെ സുദർശൻ പറ്റില്ല എന്ന് പറയരുത്, ഇത്തവണ നർമ്മകേരളി വന്നേ തീരും, എന്തെങ്കിലും പറഞ്ഞേ തീരും, എൻ്റെ ഒരു
അപേക്ഷയാണ് എന്ന് തന്നെ പറയുന്നത്. പിന്നെ ഞാൻ മറ്റൊന്നും ചിന്തിച്ചില്ല, തീർച്ചയായും വരാം. നമ്മുടെ അസൻ മരിക്കാർക്കാണ് അദ്ദേഹം ക്ഷണിച്ചത് കൊണ്ട് തന്നെ വ്യക്തിപരമായ തീരുമാനങ്ങൾ മാറ്റിക്കൊണ്ട് ഞാനവിടെ പോവുകയില്ല. അത്രമേൽ സ്നേഹമായിരുന്നു, ആത്മബന്ധമായിരുന്നു അദ്ദേഹവുമായി. നൈസർഗികമായി ഫലിതം പറയുവാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് അന്യാദൃശ്യമാണ്, അതുല്യമാണ്. ഒരിക്കൽ ഡോക്ടർ സുകുമാർ അഴീക്കോട് അദ്ദേഹത്തെ കണ്ടപ്പോൾ പറഞ്ഞു, തിരുവനന്തപുരത്ത് എൻ്റെ പേരിൽ ചിലരൊക്കെ ഷൈൻ ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ അറിയും. രണ്ടുപേരുടെയും പേര് ആരംഭിക്കുന്നത് സുകുമാർ എന്നാണ്. അടുത്ത നിമിഷം സുകുമാർ അഴീക്കോടിനോട് പറയുന്നു, ഇത് ഞാൻ അങ്ങോട്ട് പറയാൻ വരികയായി. എല്ലാവർക്കും രസമായി, അവിടെ നിന്നവർ മൊത്തം ചിരിച്ചു. ആ വിധത്തിൽ ഉറക്കെ പൊട്ടിച്ചിരിപ്പിക്കുന്ന ഒരു പതിവ് അദ്ദേഹം ജീവിതാവസാനം വരെയും പുലർത്തി. ഏതാണ്ട് ഒരു വർഷം മുമ്പ് അപ്രതീക്ഷിതമായി എൻ്റെ ലാൻഡ് ഫോണിൽ ഒരു കോൾ വന്നു. സുകുമാർ സാറാണ്, സുദർശൻ എനിക്ക് ഈ നമ്പർ മിസ് ചെയ്തിരിക്കുകയായിരുന്നു, ഇപ്പം കിട്ടി, എങ്ങനെയോ കിട്ടി. സുദർശൻ തന്നല്ലേ? അപ്പറഞ്ഞതേ, ഞാൻ വിളിച്ചതേ നമ്മുടെ അഴീക്കോട് മാഷിൻ്റെ ചിതാഭസ്മം ഏതോ ചുവപ്പ് നാടേ കുരുങ്ങി അവിടെ ഏതോ സർക്കാർ കെട്ടിടത്തിയിരിക്കുന്നു എന്ന് അറിഞ്ഞു. ശരിയാണോ? ഞാൻ പറഞ്ഞു, അങ്ങനല്ല. സ്മാരകത്തിൻ്റെ പുനർനിർമ്മാണം, അതിൻ്റെ പുനരുദ്ധാനം നടപടികളൊക്കെ സർക്കാർ മുൻകൈ എടുത്ത് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഉടനെ തന്നെ എല്ലാം ശരിയാകും, അങ്ങനെ അതിന് തടസ്സമില്ല. ഈ സ്മാരകവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും അതിൻ്റെ പുനർനിർമ്മാണ പുനരുദ്ധാരണ പരിപാടികളും എല്ലാം വ്യക്തമായി എനിക്ക് അറിയാമായി. അദ്ദേഹത്തിൻ്റെ ഒരു തമാശ എൻ്റെ ഓർമ്മയിൽ വരുന്നത് പ്രഭാഷണ കലയുമായി ബന്ധപ്പെട്ട ഒരു തമാശയാണ്. ഒരു പ്രഭാഷകൻ സംസാരിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന് മുൻനിരയിലിരുന്ന ഒരാൾ എഴുന്നേറ്റ് പറഞ്ഞു, വെച്ചിട്ട് പോടാ റാസ്കൽ. പ്രസംഗിച്ചുകൊണ്ടിരുന്ന ആൾ വല്ലാതെ ഷോക്കായിപ്പോയി. അപ്പോൾ ഈ പറഞ്ഞ ആളിന്റെ ഭാര്യ എഴുന്നേറ്റ് പറഞ്ഞു, സാർ ക്ഷമിക്കണം, ഉറക്കത്തിൽ പറഞ്ഞു. സുകുമാർ സാർ വിട പറയുന്ന ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ വരണയ്ക്ക് മുമ്പിൽ ആദരപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ടിരുന്നു.